നക്ഷത്രങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബദ്ലഹേമിലെ കാലിത്തൊഴുതിൽ ഉണ്ണീശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തുനിന്ന് വന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയായത് ശോഭയേറിയ ഒരു നക്ഷത്രമായിരുന്നു. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നക്ഷത്രങ്ങൾ ഒരുക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രം ഇതാണ്. ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായ ഉണ്ണീശോ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശോഭയേറിയ നക്ഷത്രം. സങ്കീർത്തകൻ പറയുന്നത് പോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കനികാമറിയവും വിശുദ്ധ യൗസപ്പിതാവും അവിടെ അടുത്ത് ആ വയലേലകളിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാരും നക്ഷത്രം കണ്ട് അവിടുത്തെ ആരാധിക്കാനായിട്ട് വന്ന ആ ജ്ഞാനികളും അവരെല്ലാവരും ഉണ്ണീശോ എന്ന ആ ശോഭയേറിയ നക്ഷത്രത്തിൻ്റെ പ്രകാശത്താൽ പ്രകാശിതരായി ഓരോരോ നക്ഷത്രങ്ങളായിട്ട് മാറിയവരാണ്. അങ്ങനെ നക്ഷത്രങ്ങളാകാൻ ഒരു അവസരമുണ്ടായിട്ടും ആ ഒരു മഹാസൗഭാഗ്യത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ച ചില മനുഷ്യരുമുണ്ട്. അത് മറ്റാരുമല്ല ബദ്ലഹേമിലെ ചില സത്രം ഉടമകളാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, അവർക്ക് സത്രത്തിൽ ഇടം ലഭിച്ചില്ല. വെറുതെ ഒന്ന് കണ്ണുകളടച്ച് ആ 2000 വർഷം മുമ്പുള്ള ആ ക്രിസ്മസ് രാത്രിയിലേക്ക് ഒന്ന് കടന്നു പോകാം. ബദ്ലഹേമിലെ ആ പ്രധാന വീഥി അങ്ങനെ ആളുകളെ കൊണ്ട് നിറഞ്ഞൊഴുകയാണ്. കാരണം ലോകത്ത് എല്ലായിടത്തുമുള്ള യഹൂദരെല്ലാവരും ജനസംഖ്യ കണക്കെടുപ്പിന് വേണ്ടിയിട്ട് ബദ്ലഹേമിലേക്ക്, സ്വദേശമായ ബദ്ലഹേമിലേക്ക് വരണമെന്നുള്ള രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് വന്നിട്ടുള്ളവരാണ് അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ബദ്ലഹേം നഗരം ജനനിബിഡമാണ്. അവിടേക്കാണ് വിശുദ്ധ യോസേഫ് പിതാവ് പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ ഒരു കഴുതപ്പുറത്തിരുത്തി ആ നഗരത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ഓരോ സത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് ആ വാതിലിൽ മുട്ടിവിളിക്കും. സത്രമുടമ വാതിൽ തുറന്നു നോക്കും. യോസേഫിനെയും പൂർണ്ണ ഗർഭിണിയായ ആ സ്ത്രീയെയും കണ്ട് വാതിൽ കൊട്ടിയടയ്ക്കും. ഒരുപക്ഷെ അവിടെ ഒരു മുറിവുണ്ടായിരിക്കാം. എങ്കിലും ഇവർക്കൊരു മുറി കൊടുത്താൽ അതൊരു വയ്യാവേലിയാകുമോ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് നേരെ വാതിൽ കൊട്ടിയടച്ചത്. ബദ്ലഹേമിലെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ആഗ്രഹിച്ച് കാത്തിരുന്നത് രക്ഷകൻ തങ്ങളുടെ ഭവനത്തിൽ വന്ന് ജനിക്കണമെന്നായിരുന്നു. എന്നാൽ ഈ ഒരു മഹാസൗഭാഗ്യത്തിന് നേരെയാണ് ചില മുൻവിധികളുടെ പേരിൽ അവർ വാതിലുകൾ കൊട്ടിയടച്ചത്. നമ്മളും ചിലപ്പോൾ നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു സഹായത്തിനായിട്ട് വരുന്നവർക്ക് നേരെ ഇതേപോലെ വാതിലുകൾ കൊട്ടിയടച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെയും ഇരുന്നിട്ടുണ്ട്. ഈ ക്രിസ്മസ് കാലം, ഈ ആഗമനകാലം ഒരു പുനർവിചിന്തനത്തിൻ്റെതാകട്ടെ. നമുക്കും നമ്മെ തേടി ഒരു സഹായത്തിനായി വരുന്നവരെ ചേർത്ത് പിടിക്കാം. അങ്ങനെ നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.